ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ജോഡിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ സിമ്പിളായിട്ട് ഒരു അടിപൊളി മൾട്ടി ടെസ്റ്റർ നമുക്ക് വീട്ടിൽ വെച്ച് നിർമ്മിക്കാമെന്നാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ടെസ്റ്ററാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 40-50 രൂപക്കുള്ളിലായിട്ട് നമുക്ക് ടെസ്റ്റർ സിമ്പിളായിട്ട് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ ഫോൾട്ടും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിതിൽ സ്വിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോഡിലോട്ട് നമ്മുടെ ഈ ഒരു സ്വിച്ച് ഓഫാക്കുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂറ്റി മോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വയേഴ്സ് എവിടെയെങ്കിലും കട്ടുണ്ടോ, അതുപോലെ ഫ്യൂസ് പോയിട്ടുണ്ടോ, അതുപോലെ നമ്മുടെ കോഡ് വയേഴ്സ് എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിവൈസ് നമുക്ക് വയർലെസ് വോൾട്ടേജ് ടെസ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വയേഴ്സിലൂടെ വോൾട്ടേജ് പാസ് ചെയ്യണുണ്ടോ, വയേഴ്സ് എവിടെയെങ്കിലും കട്ടുണ്ടോ, വയേഴ്സിന് കംപ്ലയിൻ്റ് ഉണ്ടോ, എല്ലാം നമുക്ക് വയർലെസ് ആയിട്ട് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അടിപൊളിയാണ്, നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ചെറിയ ആഡ് കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. In this video sponsored by Pcbway, Pcbway is leading supplier of PCB services. You can order good quality PCBs at low cost. Also support advanced PCBs, FPC, rigid PCBs, rapid prototyping and 3D printing services. Go to website pcbway.com. Fill all parameters according to your need and calculate the price. Then upload your Gerber file and submit your order. Now wait for their review. Here you can see the final look of your PCB. And complete your payment. നമ്മുടെ ഈ PCBs സർവീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി PCBs ഒക്കെ സിമ്പിളായിട്ട് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. എന്തായാലും നമുക്ക് സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഒന്നാണ് നമ്മുടെ BC547B എന്നുള്ള നമ്മുടെ ട്രാൻസിസ്റ്റർ. അപ്പോൾ 3 നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് 2 LED വേണം. നമ്മുടെ ഈ ഒരു സർക്യൂട്ട് പവർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 വോൾട്ടിൻ്റെ ബട്ടൺ ടൈപ്പ് ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സർക്യൂട്ട് ഓൺ ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ടൈപ്പ് കണക്ടർ വേണം കേട്ടോ. ഇനി നമുക്കൊരു ആൻറ്റിന വേണം. അപ്പോൾ റേഡിയോ ആൻറ്റിനയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഏത് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എല്ലാം കൂടി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞു കേസ് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മൂടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ BC547B എന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ലെഗ് അഥവാ സെൻട്രലിലുള്ള ലെഗ് നമുക്കിതുപോലെ ബെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ 3 ട്രാൻസിസ്റ്റർ നമ്മളിതുപോലെ ബെൻഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ സർക്യൂട്ട് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ 3 ലെഗ് നമ്മളിതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ 2 ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ലെഗ് നമുക്കിതുപോലെ ഒന്ന് സോൾഡർ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ 2 ട്രാൻസിസ്റ്ററിൻ്റെ 3 ലെഗ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ 3 ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ലെഗും കൂടെ സോൾഡർ ചെയ്യണം കണ്ടോ. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. നമുക്കിതിൻ്റെ 3 ലെഗും കൂടെ നമുക്കൊന്ന് ഷോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, 3 ഫസ്റ്റ് ലെഗ് നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ LED എടുക്കണം. അപ്പോൾ ഇതിൽ ചെറിയ ലെഗ് പോസിറ്റീവും വലിയ ലെഗ് നെഗറ്റീവും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 LED ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പാരലലായിട്ട് നമുക്ക് സോൾഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 LED മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ ബാക്കപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ അടിപൊളിയായിട്ട് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസ് നമ്മുടെ ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കണക്ഷൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റ് ലെഗ്ഗിന്ന് നമ്മുടെ LEDയുടെ നെഗറ്റീവ് സൈഡിലോട്ട് നമ്മളിതുപോലെ ഒന്ന് സോൾഡർ ചെയ്തു. ഇനി നമ്മുടെ സ്വിച്ചിൽ നിന്ന് ഒരു വയറ് സോൾഡർ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 3 ലെഗ്ഗിലും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വയർ നമ്മളിതുപോലെ നമ്മുടെ സ്വിച്ചിൻ്റെ 2 ലെഗ്ഗിൽ സോൾഡർ ചെയ്തിട്ട് ആ ഒരു വയർ നമ്മുടെ കണക്റ്റിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പോസിറ്റീവ് വയർ എടുക്കണം. എന്നിട്ട് നമ്മുടെ LEDയുടെ പോസിറ്റീവ് സൈഡിലും ഇതുപോലെ ഒന്ന് സോൾഡർ ചെയ്യാം. അതുപോലെ നെഗറ്റീവ് സൈഡ് നമ്മുടെ ആ ഒരു കണക്ടറിലോട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. ഇനി ഒരു എക്സ്ട്രാ വയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു കണക്ടറിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണമുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ആൻറ്റിനിലോട്ട് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ സെൻട്രൽ ലെഗിൽ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ കണക്ഷനും വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 വയേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബട്ടൺ ടൈപ്പ് അവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 3 വോൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് 3 ചെറിയ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 3 കൂടെ നമുക്കിതുപോലെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ടാപ്പ് യൂസ് ചെയ്തിട്ട് എല്ലാം ടൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യണം.
ഇതിപ്പോൾ നമ്മുടെ ബാറ്ററി സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വയറിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോൾഡർ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് പോസിറ്റീവ് സൈഡിൽ വെച്ചിട്ട് നമ്മുടെ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വയർ അവിടെ ടൈറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ സർക്യൂട്ടും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേസിലോട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂടിയിലായിട്ട് ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു ബാഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടപ്പോൾ നമ്മുടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ സ്വിച്ച് ഓൺ ആണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് അപ്പോൾ കോഡ് വയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വയറിലായിട്ട് നമ്മുടെ ആൻറ്റിന് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെ വോൾട്ടേജ് പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് ആ ഒരു LED ഓഫ് ആവുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മുടെ വയേഴ്സൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു വയറിലൂടെ വോൾട്ടേജ് പാസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ട നമ്മുടെ ഈ സ്വിച്ച് ബോർഡിലൊക്കെ വോൾട്ടേജ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ലൈറ്റ് കത്താനുള്ള കാരണം കേട്ടോ. ഇതേ കണ്ടോ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടപ്പോൾ നമ്മുടെ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ വോൾട്ടേജ് പാസ് ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ ലൈറ്റും കത്തുന്നില്ല. അപ്പോൾ സംഭവം നൈസാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു കണക്ടറിലോട്ട് നമുക്ക് രണ്ട് വയേഴ്സ് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കിയാൽ മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. ഇത് കണ്ടപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ രണ്ട് വയേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ വർക്കിംഗ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആ രണ്ട് വയേഴ്സും കൂടെ നമുക്കൊന്ന് ഷോർട്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അത് LED കത്തണം. കണ്ടപ്പോൾ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സ്വിച്ച് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്വിച്ചിൻ്റെ രണ്ട് ലെഗിലുമായിട്ട് നമ്മുടെ വയേഴ്സ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു LED കത്തുന്നുണ്ട്. നമ്മുടെ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് ഇതേ കണ്ട ഒരു LED ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്വിച്ച് നല്ല സ്വിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കേബിള്, കോഡ് വയേഴ്സ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേ കണ്ടോ നമ്മുടെ ഈ ഒരു വയേഴ്സ് ഏത് പിന്നിലാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. ഈ ഒരു പിന്നിലാണ്, ഈ ഒരു പിന്നിൽ കത്തണില്ല. അപ്പോൾ ഈ ഒരു പിന്നിലോട്ടാണ് ആ ഒരു റെഡ് വയറിൻ്റെ കണക്ഷൻ പോകുന്നത്. നമ്മൾ ബ്ലാക്കിൽ വെച്ചിട്ടുണ്ട് കണ്ടോ. ബ്ലാക്കിൻ്റെ കണക്ഷൻ ആ ഒരു പിന്നാണ്. അപ്പോൾ നമുക്ക് നല്ല കോഡ് വയറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് യൂസിങ് ഉണ്ട് നമുക്കിത് വെച്ചിട്ട്. അതുപോലെ നമ്മുടെ ഡയോഡൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് കത്തുന്നില്ല. ഇത് മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് കത്തും. അങ്ങനെയാണ് ഡയോഡിൻ്റെ വർക്കിംഗ്. അപ്പോൾ നല്ല ഡയോഡാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്യൂസൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്യൂസ് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഡിവൈസിൻ്റെ രണ്ട് വയേഴ്സ് നമുക്ക് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ക്ലോസ്ഡ് ടൈപ്പ് ആയതുകൊണ്ട് നമ്മളിതുപോലെ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂസ് നല്ലതാണോ അല്ല നമുക്ക് ചെക്ക് അറിയാൻ പറ്റുള്ളൂ. കണ്ടോ അപ്പോൾ നല്ല ഫ്യൂസാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. സിമ്പിളാണ്, ആർക്കും നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.